രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ആവശ്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ പാർട്ടിക്ക് നേട്ടമായിട്ടുണ്ടെന്നും അന്ന് കോൺഗ്രസിന് കൂടുതൽ എം പിമാരെ സമ്മാനിച്ചത് കേരളമാണെന്നും കൊടിക്കുന്നിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓരോ നേതാക്കൾക്കും സംസാരിക്കാൻ പ്രവർത്തക സമിതിയുടെ വിശാലയോഗത്തിൽ അവസരമുണ്ടായിരുന്നു ഈ വേളയിലാണ് കൊടിക്കുന്നിൽ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ രാഹുൽ ഗാന്ധിയോ മറ്റു പ്രധാന നേതാക്കളോ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എല്ലാ നേതാക്കളുടെയും പ്രധാന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും നേതൃത്വം കുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് സിറ്റിംഗ് മണ്ഡലമായിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയിലും വയനാടിലും എം ഐ ആയിരുന്നു നേരത്തെ വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗശേഷം മറ്റൊരാളെ തേടുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റു ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയോടാണ് അദ്ദേഹം അന്ന് പരാജയപ്പെട്ടത് ഇത്തവണ രാഹുൽ അമേഠിയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് വയനാട് ആവശ്യ പ്രവർത്തക സമിതിയിൽ ഉന്നയിച്ചത് സംവരണം ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രവർത്തക സമിതി യോഗം വിമർശിക്കുന്നുണ്ട് ഹൈദരാബാദിൽ ശനിയാഴ്ച ആരംഭിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് അവസാനിക്കും വൈകിട്ട് ആറു മണിക്ക് മഹാ റാലി നിശ്ചയിച്ചിട്ടുണ്ട് നാലു മണി മുതൽ റാലിയുടെ കാര്യങ്ങളിലേക്ക് നേതാക്കളുടെ ശ്രദ്ധ തിരിയും തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിലാണ് ഹൈദരാബാദിൽ പ്രവർത്തക സമിതി യോഗം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുമാണ് പ്രവർത്തക സമിതി പ്രധാനമായും ചർച്ച ചെയ്തത് തെലങ്കാനയിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തുമെന്ന അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു തൊട്ടടുത്ത കർണാടകയിൽ ഭരണം പിടിച്ച ആവേശത്തിലാണ് തെലങ്കാനയിലും കോൺഗ്രസ് ഇറങ്ങുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് തെലങ്കാനയിൽ സുപ്രധാന ചുമതല പാർട്ടി നൽകിയിട്ടുണ്ട് മഹാറാലിയിൽ തെലങ്കാനയിലെ ജനങ്ങൾക്ക് വൻ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇതോടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനൗദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് അതേസമയം ഈ മാസം നാലിനാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് സമിതിക്ക് രൂപം നൽകിയത് പതിനാറ് സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുൻ അധ്യക്ഷൻ സോണിയാഗാന്ധി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമിതിയിൽ അംഗമായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവര്ത്തനങ്ങളുടെ ഏകോപനത്തിന് കമ്മിറ്റി രൂപീകരിച്ചത്